ഗുഡ് മോർണിംഗ്, ദിസ് ഇസ് സ്റ്റാഫ് കാബ്. പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു അടിപൊളി ഉറക്കം കഴിഞ്ഞ് രാവിലെ എഴുന്നേറ്റു ഒരു ചെറിയ മോർണിംഗ് വാക്ക് നടത്താമെന്ന് വിചാരിച്ചു. പ്ലസ് നമ്മൾ ഇന്നലെ കണ്ടില്ലേ സൈക്ലിംഗ് ഒക്കെ, അപ്പോൾ അങ്ങനെ ചെറിയൊരു സൈക്ലിംഗ് കൂടെ ചെയ്യാം. അനു അതും നല്ല ഉറക്കമാണ്, ഞാൻ പിന്നെ അവരെ ശല്യപ്പെടുത്താൻ പോകില്ല. അപ്പോൾ ഞാൻ ഈ രാവിലെ റിസോർട്ടിലൊക്കെ പോയാലൊക്കെ രാവിലെ എഴുന്നേറ്റ് നടക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കലാപ്രകൃതി ഭംഗി ആസ്വദിക്കാനും ഇപ്പോൾ തന്നെ ഇവിടെ മരങ്ങളൊക്കെ ഒരുപാടുള്ളതുകൊണ്ട് കിളികളുടെ ആ ഒരു ശബ്ദമൊക്കെ കേൾക്കാൻ പറ്റും. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് റിസോർട്ടും കൂടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമോ നോക്കാം. അത് ഇവിടെ ഇതെങ്ങോട്ടാണ് പോകുന്നതെന്ന് നോക്കാം കേട്ടോ. ഇങ്ങനെ ഒരു സ്റ്റെപ്പ് കയറി പോകുന്നുണ്ട്. എനിക്ക് പല പല ടൈപ്പ് കോട്ടേജസിൻ്റെ അങ്ങോട്ടായിരിക്കണം. ഹായ്, എന്താ രസം, കാട് പോലൊക്കെ ഇരിക്കുന്നുണ്ട്. അതേ ഉള്ളല്ലോ, ഇതൊക്കെ ഒരു ജാക്കുസി പോലെ ചെറിയൊരു പൂൾ നോക്ക്. ഹായ്, നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ കടലിൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ട്. അതെ, ഇത് ജാക്കുസിയാണ്, ചെറിയൊരു പൂൾ. ജാക്കുസിന്ന് പൂൾ എന്ന് പറയണ്ടോ. അപ്പോൾ ഇതൊന്നും ഓപ്പറേഷനിലല്ല, കാര്യം കോവിഡൊക്കെ ആയതുകൊണ്ട് ഇതൊന്നും ഓപ്പറേഷനിലല്ല. ഇതുവഴിയാണ് ഇന്നലെ ബഗ്ഗിയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയത്. അതെല്ലാം ഗാർഡൻ വ്യൂ, സോറി സീ വ്യൂ കോട്ടേജസ് ആണ് കേട്ടോ. അവിടെ നിന്ന് നേരെ നമുക്ക് കടൽ കാണാൻ പറ്റും. ഇതുവഴിയൊക്കെ നടന്നു നോക്കാം. നമുക്ക് ഇതൊക്കെ ഓരോ ടൈപ്പ് കോട്ടേജസ് ആണ് ഇതെല്ലാം. കുറേയൊക്കെ സീ വ്യൂ കോട്ടേജസ് ഒക്കെയാണ് കേട്ടോ. ഇതൊക്കെ സീ വ്യൂ കോട്ടേജസ് ആണ്. ഇവിടെ ബാക്കിൽ നിന്നാൽ നമുക്ക് നേരെ സീ കാണാം. ഇതിലേക്ക് നടക്കാൻ നല്ല രസമാണ്. നമുക്ക് ഫുൾ സ്റ്റോണാണ് സൈഡെല്ലാം പാകിയിരിക്കുന്നത്. ഇവിടെ ചെറിയൊരു വാട്ടർ ഫൗണ്ടൻ പോലുണ്ട്. നമ്മൾ രാത്രി കഴിക്കാൻ പോയത് ഇവിടെ ആയിരുന്നു കേട്ടോ. കാണിച്ചുതരാം. നമ്മൾ ഡിന്നർ കഴിക്കാൻ പോയത് ഇതാ ഈ ബ്രിഡ്ജ് വഴി, ആ ജാസ്മിൻ ബേ എന്ന് പറയുന്ന റെസ്റ്റോറൻ്റ് ആയിരുന്നു. ഇവിടെയും ചെറിയൊരു വാട്ടർ ഫൗണ്ടൈനൊക്കെ ഉണ്ടല്ലോ. നല്ല അടിപൊളിയാട്ടോ, നല്ല രസമുണ്ട് നടക്കാൻ. കാര്യം രണ്ട് സൈഡും ചെടികളും മരങ്ങളൊക്കെ നിറഞ്ഞിരിക്കുകയാണ്. ഞാൻ രാവിലെ എഴുന്നേക്കാൻ പോകാനുള്ള അലാറം താടിക്കുന്നുണ്ട് കോഫിയുടെ. ഞാൻ ഫുൾ ഗ്രീനറിയാൾ നിറഞ്ഞിരിക്കുകയാണ്. കിളികളുടെ ശബ്ദവും ഒരു പ്രത്യേക വൈബാണ് കേട്ടോ. നോക്കാം, നമ്മൾ കാട്ടിനകത്തൂടെയൊക്കെ പോകുന്നൊരു എഫക്റ്റ് നോക്കേ. രസമല്ലേ നമുക്ക്. ആ ഹാ, കൊള്ളാലോ. ഒന്ന് അങ്ങോട്ടൊക്കെ ഒന്ന് പോയി നോക്കാം. എന്താ നോക്കണമല്ലോ, ഒരുപാട് നടന്ന് കാണാനായിട്ടുണ്ട്. നമുക്ക് മാക്സിമം നടക്കാൻ പറ്റുന്നിടത്തോളം നടന്ന് കാണാം. നമ്മൾ ഇതുവഴിയൊക്കെ പോയി കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കിനകത്തൂടെയൊക്കെ പോയ ഒരു എഫക്റ്റ്. ഇവിടെയൊക്കെ കോട്ടേജസ് ആണ് കേട്ടോ. ഇതൊക്കെ കോട്ടേജസ് ആണ്. എനിക്ക് തോന്നുന്നു ഇത് ഇതോ ഇതോ കൊണ്ടാണ് നമ്മുടെ അറിവ്. അപ്പം നമ്മൾ ഇന്നലെ വന്ന റിസപ്ഷൻ്റെ അവിടെ എത്തി. ഇതാണ് റിസപ്ഷൻ ഏരിയ. ഞാൻ ഇന്നലെ പറഞ്ഞില്ല, റിസപ്ഷൻ സൈഡിൽ അടിപൊളിയാണ് കാണാനൊക്കെ, ഫുൾ വുഡനൊക്കെ വെച്ച് നമുക്കൊന്ന് അതുവഴി നടക്കാം. ഇതാണ് ആ റിസപ്ഷൻ്റെ സൈഡ്, റിസപ്ഷൻ ലോഞ്ചിൻ്റെ സൈഡ് ഏരിയ ആണ്. ഓക്കെ, ഇവിടെ ഫുൾ സ്റ്റോൺ വർക്കും ഇവിടെ നല്ല വുഡൻ പില്ലേഴ്സും. നല്ല രസമാണ്, മേളിൽ ഇങ്ങനെ ചെടികളൊക്കെ വെച്ചിട്ട് എന്താ വാങ്ങി ഇവിടേക്ക് നിന്ന് ഫോട്ടോ എടുക്കണം, നല്ല കിടിലായിരിക്കും. ഇവിടെ താജിൽ സ്വിമ്മിംഗ് പൂളുണ്ട്, പിന്നെ ജിമ്മൊക്കെ ഉണ്ട് കേട്ടോ. ബട്ട് കുറേ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. പിന്നെ ജിമ്മും പൂളൊന്നും ഇപ്പോൾ ഓപ്പൺ അല്ല, കാര്യം കോവിഡിൻ്റെ പ്രോട്ടോകോൾ ഉള്ളതുകൊണ്ട്. കോവിഡ് കാരണം അതെല്ലാം ക്ലോസ്ഡ് ആണ്. അതെല്ലാം ഓപ്പൺ ആകുമ്പോൾ പൂളൊക്കെ അടിപൊളി പൂളാണ് കേട്ടോ. നമ്മളിന്നലെ ഡിന്നർ കഴിക്കാൻ പോയത് പൂളിൻ്റെ സൈഡിലായിരുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും അവിടെ തന്നെയാണ്, ഞാൻ കാണിച്ചു തരാം. നമ്മുടെ റിസപ്ഷൻ ഏരിയ ആണ്.
ഇത് അവരുടെ ഒരു സ്പായ് ആണ്. ഇങ്ങനെ ഞാൻ കണ്ടു, ജീവ എന്ന് പറയുന്ന അവരുടെ ഒരു സ്പായ് ആണ്. അപ്പോൾ ഇതൊന്നും ഇപ്പോൾ ഓപ്പണല്ല. അപ്പോൾ അവർക്ക് താജൊരു അടിപൊളി സ്പായ് ഉണ്ട്. അപ്പോൾ സ്പാ ചെയ്യാനൊക്കെ താല്പര്യമുള്ളവർക്ക് ഇതവിടെ വരാം. നമ്മുടെ റിസപ്ഷൻ്റെ ഫ്രണ്ടിൽ ബഗ്ഗി കിടക്കുന്നതാണ്, ക്ലബ് കാർ. ഇവിടെ എല്ലാവരുടെയും റൂഫിങ് ചെയ്തേക്കുന്ന, ഞാൻ ഇന്നലെ പറഞ്ഞ പോലത്തെ ആ ഒരു വയ്ക്കുള്ള പോലത്തെ പുല്ല് പോലത്തെ ഒരു സംഭവമാണ്. കംപ്ലീറ്റ് റൂഫിങ് ചെയ്തേക്കുന്ന ബഗ്ഗി ഇവിടെ ഇങ്ങനെ അടുക്കിയിട്ടുണ്ട്. കണ്ടോ, നല്ല രസമല്ലേ. ഇവിടെയൊക്കെ എന്തോ ഉണ്ട് കേട്ടോ, നമുക്കൊന്ന് ഫസ്റ്റ് പോയി നോക്കാം. എന്തോ ശബ്ദം കേൾക്കുന്നുണ്ട്, വാട്ടർഫോൾ പോലെയൊക്കെ എന്താ നോക്കട്ടെ. ആ, ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇവിടെ എന്തോ വാട്ടർ ട്രീറ്റ്മെൻ്റ് എന്തോ നടക്കുന്നുണ്ട്. നമുക്ക് വീണ്ടും നടക്കാം. അപ്പോൾ രാവിലെ ഇങ്ങനെ നടക്കാനായിട്ട് ഇങ്ങനെ പോകാൻ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. ആരെയും കണ്ടില്ല കേട്ടോ. പിന്നെ ഇവിടുത്തെ സ്റ്റാഫൊക്കെയാണ് ക്ലീൻ ചെയ്യുന്നത്, വേറെ ആരെയും കണ്ടില്ല. അപ്പോൾ എല്ലാവരും റൂമിൽ കിടന്ന് ഉറക്കമായിരിക്കും. പക്ഷേ എനിക്കിങ്ങനെ രാവിലെ നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, നേരത്തെ പറഞ്ഞില്ലേ. ഒരു പ്രത്യേക രസമാണ്. പിന്നെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ആരും കാണില്ല. നമുക്ക് ഇഷ്ടമുള്ള പോലെ ഫോട്ടോ എടുക്കാം, ഇഷ്ടമുള്ള പോലെ വീഡിയോ എടുക്കാം, ആരും ശല്യം ചെയ്യണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇന്നലെ കയറി എൻട്രൻസിനോട്, മോർണിംഗ്, എൻട്രൻസിൻ്റെ അപ്പുറത്ത് നമ്മുടെ പ്രോപ്പർട്ടി ഇരിക്കുന്ന എവിടെയാണോ, താജ് ഗ്രീൻ കോ റിസോർട്ട് ആൻഡ് സ്പാ കോളം, ഇവിടെയാണ് നമ്മുടെ റൂമൊക്കെ ഇരിക്കുന്നത്. നമ്മുടെ നേരെ ഓപ്പോസിറ്റുള്ള സ്ഥലം, നമ്മൾ ഇന്നലെ പോയ പോലെയാണ്. നമുക്ക് സൈക്ലിംഗ് ഒക്കെ ഉള്ളത്. അപ്പം നമ്മളിപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. ഇന്നലെ നമ്മൾ ബഗ്ഗിയിലൊക്കെ ഇതുവഴി പോയത്. ഇവിടെയാണ് നമ്മൾ ബെയ്റ്റ് സീ സൈഡ് റെസ്റ്റോറൻറ്റ്, അഗോറ, ലഗൂണൊക്കെ ഇരിക്കുന്നുണ്ടോ. അപ്പം നമ്മൾ ഇങ്ങോട്ടാണ് ഇപ്പോൾ പോകാൻ പോകുന്നത്. നമ്മൾ ഇന്നലെ ബഗ്ഗിയിൽ പോയത് ഇതുവഴിയാണ് കേട്ടോ. അപ്പം നമ്മൾ ഇതുവഴി തന്നെ ഒന്ന് നടന്ന് സൈക്ലിംഗ് ഒക്കെ ചെയ്ത് നോക്കാം. സൈക്കിൾ ഇവിടെ എവിടെയെങ്കിലും ഇരിക്കണമെങ്കിൽ ഒന്ന് എടുക്കുകയും ചെയ്യാം. നല്ല രസമുള്ള പ്രോപ്പർട്ടിയാണ്. എനിക്ക് 16 acres. ഒരുപാട് നടന്ന് തന്നെ കാണാനുണ്ട്. ഒരുപാട് ടൈപ്പ് ഗാർഡൻ വ്യൂ, കോട്ടേജ്, പിന്നെ ഒരു പൂളുള്ള പോലത്തെ ഒരു പ്രൈവറ്റ് പൂളുള്ളൊരു വില്ലയൊക്കെ ഉണ്ട്. നമുക്കത് കാണിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു നോക്കാം. കാരണം എനിക്കൊന്ന് ഓൾമോസ്റ്റ് ഗസ്റ്റ് ഉണ്ട് ഇവിടെ, അതുകൊണ്ടാണ്. ഇതവരുടെ ഒരു ആൾക്കാരൊക്കെ നടക്കാൻ വരുന്നുണ്ട്, ഗസ്റ്റൊക്കെ നടക്കാൻ വരുന്നുണ്ട്. നമുക്ക് ഇങ്ങോട്ടൊന്ന് കയറി ഓക്കെ. ഇതൊന്ന്, ഇതവരുടെ ഒരു ഹാളാണ്, ഫംഗ്ഷൻ ഒക്കെ നടത്തുന്നത്. ഇവിടെ ഒരു അടിപൊളി പോർഷയുടെ കാർ കിടക്കുന്നുണ്ട്. ഓക്കെ, പോർഷയുടെ ഒരു കാർ കിടക്കുന്നുണ്ടോ. ഓ, സെറ്റ് സാധനം. ഓക്കെ, ഒരു പോർഷെ 118 ബോക്സ്റ്റർ കാർ. തൊട്ടപ്പുറത്തൊരു മിനി കൂപ്പറുണ്ട്. ഇത് മിനി കൂപ്പറാണ്. അടിപൊളി, നോക്ക്, പോർഷയുടെ ഒരു ബോക്സ്റ്റർ എന്ന് പറഞ്ഞ കാറാണ്. കിടൂല്ലേ, സെറ്റ് കാറാട്ടോ, അടിപൊളി. എന്ത് പറഞ്ഞാൽ നമുക്ക് മേടിച്ചിട്ടാലോ നോക്ക്. അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് കായലിൻ്റെ സൈഡിലെത്തി കേട്ടോ. എന്താണ് പാർവതി പുത്തനാർ അവസാനിക്കുന്ന സ്ഥലം, പാർവതി പുത്തനാറാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ നടന്നതോ അവിടെ എത്തും. അവിടെയാണ് ബെയ്റ്റ് സീ സൈഡ് റെസ്റ്റോറൻ്റൊക്കെ. നമ്മൾ ഇന്നലെ വൈകിട്ട് സ്നാക്കൊക്കെ കഴിക്കാൻ പോയ സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നടത്തം തുടർന്നാലോ. ഇവിടെ ആൾക്കാരൊക്കെ നടക്കാൻ പോകുന്നു. ഇവിടുത്തെ സ്റ്റാഫായിരിക്കും മേ ബി കേട്ടോ. എന്താ ഭംഗി അല്ലേ. അപ്പോൾ രാവിലത്തെ ഒരു മോർണിംഗ് വാക്ക് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ പറയുക, സാധാരണ മോർണിംഗ് വാക്ക് നമ്മൾ നടക്കുന്ന റോഡിലൂടെ, ഫുട്പാത്തിലൂടെയൊക്കെ ആണെങ്കിൽ ഇപ്പോൾ നടക്കുന്നത് കായലിൻ്റെ സൈഡിലാണ്. ഇനി കുറച്ചുകൂടെ പോയാൽ കായലിൻ്റെയും കടലിൻ്റെയും നടുക്കൂടെ നമുക്കൊരു മോർണിംഗ് വാക്ക് നടത്താം. അപ്പോൾ അങ്ങനെ നമ്മൾ നടന്നതാ കായലിൻ്റെയും കടലിൻ്റെയും നടുക്കുള്ള വഴിയിലോട്ടെത്തി. ഇവിടെയൊക്കെ വുഡൻ പാത്താണ് കേട്ടോ. ഓക്കെ, വുഡൻ പാത്താണ്. അതോ അവിടെ കടലാണ്, ഇപ്പുറത്തെ കായലുമാണ്.
അപ്പം നമ്മളിപ്പോൾ നടക്കുന്നത് കടലിൻ്റെയും കായലിൻ്റെയും നടക്കൂടെയാണ്. ഒരു അടിപൊളി മോർണിംഗ് വാക്ക്. കവളാരെ കുറച്ചേരം മാസ്ക് കൂടി അവൻ, ഇവിടെ ആരുമില്ല, കുറച്ചേരം മാസ്ക് കൂടി, നല്ല വായുവൊക്കെ ശ്വസിച്ച് എന്താ പറയുക, ശ്വസിച്ച് നടക്കാം. അവിടെ കായലിൻ്റെ അവിടെ ചെറിയൊരു മരത്തടികളൊക്കെ ഉണ്ട്, അപ്പോൾ അതിനകത്ത് ഇങ്ങനെ നീർക്കാക്കി ഇരുന്നിട്ട് ഈ ചിറകിങ്ങനെ വിരിച്ചു വെക്കുക, അത് ചിറക് ഉണക്കാനായിട്ട്. ഇതോ ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഇതോ അവിടെ നീർക്കാക്കിയിരുന്ന്. കടലൊക്കെ ഈ ഫിഷ് ബോട്ട് ഒരുപാട് കിടപ്പ്, കടലൊക്കെ ഫിഷ് ബോട്ട് ഒരുപാട് കിടപ്പുണ്ട്. നമ്മൾ നടന്ന് 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 ഇവിടെ ഇനിയൊരു സൈക്കിൾ തപ്പിയെടുക്കണം, ഒരു സൈക്ലിംഗ് കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചാണ് വന്നത്. ഒരു സൈക്കിൾ തപ്പിയെടുക്കും, ഇന്നലെ ഇവിടേക്ക് സൈക്കിൾ ഉണ്ടായിരുന്നു, ഇപ്പം കാണാനില്ല. എന്തായാലും നോക്കട്ടെ, ഇവിടേക്ക് ഫോട്ടോ എടുക്കാൻ സെറ്റ് ആയിരിക്കും കേട്ടോ, സൂപ്പർ സ്ഥലം. അനുവിനെ അധ്വനെ കൊണ്ടുവന്ന് പറ്റുവാണെങ്കിൽ ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുപ്പിക്കാം. ഇപ്പം നമ്മൾ നടന്ന ആ ബൈത്ത് എന്ന് പറഞ്ഞ സീ ഫുഡ് റെസ്റ്റോറൻറ്റിൻ്റെ അവിടെ എത്തി. കടൽ കണ്ടോ 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 കടൽ കണ്ടോ കണ്ടോ. സൈക്കിൾ കിട്ടി, സൈക്കിളിലാണ് ഇതാ നമ്മൾ നടന്ന വഴിയൊക്കെ വന്ന് സൈക്കിളിൽ പോവാണ്. വീണ്ടും നമ്മൾ കായലിൻ്റെയും കടലിൻ്റെയും നടുക്കൂടെ സൈക്കിൾ ഓടിക്കുകയാണ്. സൈക്ലിംഗ് ചെയ്യുന്ന ഒരു നല്ല എക്സസൈസ് ആണ് കേട്ടോ. നമ്മൾ ഈ സൈക്കിൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതേ, ബ്രേക്ക് കൊണ്ടുവന്ന് ചെക്ക് ചെയ്യുക, ഞാൻ ബ്രേക്ക് കൊണ്ടുവന്നൊക്കെ ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തിയിട്ടാണ് നല്ല സൈക്കിൾ എടുത്തിരിക്കുന്നത്. കുറച്ച് സൈക്കിളുണ്ട്, നാലഞ്ച് സൈക്കിൾ അവിടെ ഇരിപ്പുണ്ട്. നമ്മൾ കടലിൻ്റെയും കായലിൻ്റെയും നടുക്കൂടെ ഉള്ളൊരു സൈക്കിൾ യാത്ര. ഇവിടെ കായലും നേരത്തെ പറഞ്ഞാലും ഇവിടെ കടലും. സൈക്കിൾ ഓടിക്കുമ്പോൾ സൂക്ഷിച്ച് ഓടിക്കുക കേട്ടോ, കാര്യം കീരി പോകും. ആ സൈക്കിൾ ഓടിക്കുമ്പോൾ സൂക്ഷിച്ച് ഓടിക്കുക, കയ്യും കാണാൻ വിട്ട് കൺട്രോൾ വിട്ട് കാലിൽ വീഴരുത്. നമ്മൾ ടീയെ കുടിക്കാൻ വന്ന സ്ഥലമാണ്. എന്താ നമ്മൾ സൈക്കിൾ ഹെർക്കുലീസ് ഉണ്ടോ. അപ്പം നമ്മളിതാ സൈക്കിൾ ഓടിച്ച് ഇന്നലെ ഇവിടെ വന്ന ടീ സ്നാക്കൊക്കെ കഴിച്ചിട്ട് ഇവിടെ നിന്നാണ് കുറച്ച് നേരം റിലാക്സ് ചെയ്ത് ആ സ്ഥലത്തുനിന്നുള്ള വീണ്ടും എത്തി. ഒരുപാട് ഫിഷിംഗ് ബോട്ട്സ് കടലിപ്പോൾ കിടപ്പുണ്ട്, ഈ പാറയൊക്കെ നിറഞ്ഞ് കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടേക്ക് വെള്ളം വരും, ദൂരേക്ക് വെള്ളം വരും. നമുക്ക് ഇവിടെ നിന്ന് അവിടുത്തെ റിസോർട്ടൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഒരു സൈക്കിൾ റൈഡ് നമുക്കിന് തിരിച്ചു പോയാലോ. ലെറ്റ്സ് ഗോ. ഉരുട്ട ഇവിടെ പുല്ലായതുകൊണ്ട് ഒരു കയ്യിൽ ക്യാമറയും. ലെറ്റ്സ് ഗോ. അപ്പം നമുക്ക് വന്ന വഴി തന്നെയാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. നല്ല അടിപൊളി കേട്ടോ രാവിലെ ഇവിടെ വരികയാണെങ്കിൽ, രാവിലെ വന്ന് ഇവിടെ കുറേ നേരം നിൽക്കണം, പ്രത്യേക രസമാണ്. ഒരു പ്രത്യേക വൈബാണ് കേട്ടോ രാവിലെ ഇവിടെ, രാവിലെയും വൈകിട്ടല്ലോ എസ്പെഷ്യലി. അടിപൊളി, ഒരുപാട് ഇഷ്ടപ്പെട്ടു. അനുവിനെ അദ്വിനോടെ കൊണ്ടുവരായിരുന്നു കേട്ടോ, പക്ഷെ അവർ പറയണമെങ്കിൽ ബഗ്ഗിയൊക്കെ വേണം, പിന്നെ മോനെ റെഡിയാക്കി കൊണ്ടുവരണം. ഇതാണ് ഞാൻ പറഞ്ഞ കൺട്രി ബോട്ടിങ്. ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, നമ്മുടെ വള്ളത്തിൽ സേഫായിട്ട് തന്നെ, വളരെ ഒരു ജാക്കറ്റൊക്കെ ഇട്ട് കൊണ്ടുപോകും, വളരെ സേഫാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കായലിൽ ഇങ്ങനെ അവർ ആ വള്ളത്തിൽ ഫുൾ യാത്ര ചെയ്ത് അടിപൊളിയായിരിക്കും അല്ലേ. ഞാൻ കൊണ്ടുവന്ന സൈക്കിൾ ഇത് പോയിപ്പുണ്ട്, പിന്നെ സൈക്കിൾ കൊണ്ട് തിരിച്ചു വെച്ചിട്ട് റൂമിലോട്ട് പോവാം. അപ്പോൾ ഒരു മോർണിംഗ് വാക്കും നല്ലൊരു
മോർണിംഗ് സൈക്കിൾ റൈഡ് കഴിഞ്ഞ് സൈക്കിൾ തിരിച്ചു വെച്ചിട്ട് നമ്മുടെ റൂമിലേക്ക് പോവാണ്. എന്നിട്ട് ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം. അപ്പോൾ അധുവിനെയൊക്കെ ഒന്ന് റെഡിയാക്കണം. അപ്പോൾ നമുക്ക് കാണാം. അപ്പോൾ ഞങ്ങൾ റെഡിയായി. ഇത് അധു ശുന്ദരനായി നോക്കിയ ശുന്ദര കുട്ടനായി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം അല്ലെ അധു. അപ്പോൾ നമ്മൾ ഡിന്നർ കഴിച്ച ഒരു റെസ്റ്റോറൻറ്റിൽ തന്നെ, ജാസ്മിൻ ബേയിൽ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. അധു പാലൊക്കെ കുഴിച്ച് വയറൊക്കെ നിറഞ്ഞ് ചുന്ദര കുട്ടനായി. ചുന്ദര കുട്ടൻ ഓക്കെ അല്ലേ അധു. ഹായ് പറയൂ അധു. ഹായ്. അപ്പോൾ നമുക്ക് ജാസ്മിന് പോയിട്ട് ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം അല്ലേ. എന്തൊക്കെ ബ്രേക്ക്ഫാസ്റ്റിലെ വിഭവങ്ങൾ ഐറ്റംസ് ഉണ്ടെന്നും കൂടെ നോക്കാം അല്ലേ. ഇത് അധു അധു ആക്ച്വലി എന്താ പറയുക, ഭയങ്കര എക്സൈറ്റഡാണ്. എല്ലായിടവും കണ്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ എല്ലായിടവും ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്യുന്നത് അല്ലേ. അപ്പം നമുക്ക് എന്തായാലും ബുദ്ധിമുട്ടിച്ചില്ല. രാത്രി നന്നായിട്ട് ഉറങ്ങി കേട്ടോ, നന്നായിട്ട് ഉറങ്ങി. അപ്പോൾ ഇപ്പോഴും രാവിലെ ഭയങ്കര കളിയായിരുന്നു. ഞാൻ നടക്കാൻ പോയിട്ടൊക്കെ വന്നപ്പോൾ അത് ഭയങ്കര കളിയായിരുന്നു. അപ്പം എന്തായാലും നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഞാൻ രാവിലെ കാണിച്ചില്ല വുഡൻ ബ്രിഡ്ജ്. ഇപ്പോൾ വാട്ടർ ഫൗണ്ടനൊക്കെ അവർ സ്റ്റാർട്ട് ചെയ്തു. വേണ്ടോ ഹൈ അധു, ഇത് നോക്കി അധു. അധു നോക്കിയ നമുക്ക് രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ജാസ്മിൻ ബേ റെസ്റ്റോറൻറ്റിൽ പോവാം. ബ്രേക്ക്ഫാസ്റ്റിന് ഇവിടെ കുറച്ച് കട്ട് ഫ്രൂട്ട്സ് ഉണ്ട്, ഇവിടെ ക്രൊസൈൻസ് പ്ലെയിൻ ക്രൊസൈൻസ് ഉണ്ട്, ചോക്ലേറ്റ് റോൾ ഉണ്ട്, മഫീൻസ് ഉണ്ട്, പിന്നെ പല ടൈപ്പ് ജ്യൂസ് ഉണ്ട്, പൈനാപ്പിൾ മിക്സഡ് ഫ്രൂട്ട് ബനാന, പിന്നെ യോഗർട്സ്, പിന്നെ നമ്മുടെ നാടൻ ഇഡലി, വട, ചമ്മന്തി, റെഡ് ചട്നി, സാമ്പാർ, പൊങ്കൽ, കടലക്കറി, ഇത് പനീർ പൊറാത്ത, ഇത് റോസ്റ്റഡ് പൊട്ടാറ്റോ, ബേക്കൺ, പോർക്ക് സോസേജ് ആണ് കേട്ടോ, ഇത് പോർക്ക് സോസേജ് ആണ്, കോക്കനട്ട് ചട്നി, ടൊമാറ്റോ ചട്നി, പിന്നെ സാമ്പാർ, ഇത്ര ഐറ്റം ഉണ്ട്. പിന്നെ നമുക്ക് എക്സ്ട്രാ ഉള്ള ഇവിടെ കോൺഫ്ലേക്സ് ഉണ്ട്, കോൺഫ്ലേക്സ് നമുക്ക് വീറ്റ് ഫ്ലേക്സ് ഉണ്ട്, മിസ്ലി ഉണ്ട്, പിന്നെ ജാം, ബട്ടർ, ബ്രൗൺ ബ്രെഡ്, വീറ്റ് ബ്രെഡ് ടോസ്റ്റ് ചെയ്യാനുള്ളത്. അപ്പം ഇത്രയും ഐറ്റംസ് ഉണ്ട്. അനു പനു ആദ്യം കഴിക്കുക, അതോടെ ഞാൻ കഴിക്കാം. ഓക്കെ അധു കഴിച്ചാലോ അധു. ഇതൊരു അടിപൊളി സ്ഥലം കേട്ടോ. നമ്മൾ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിങ്ങനെ നടക്കാനായിട്ട് വന്നപ്പോൾ ഇങ്ങനൊരു ചെറിയ വാട്ടർഫോൾ പോലെ കണ്ടു. നമ്മുടെ റിസപ്ഷനിൽ നിന്ന് വരുന്നൊരു സ്ഥലം എൻ്റെ നിന്ന് ഇവിടെയാണ് ഇപ്പോൾ കാണിച്ചു തരാം. നല്ല അടിപൊളി ഒരു വാട്ടർഫോൾ പോലെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ റിസപ്ഷനിൽ നിന്ന് വരുമ്പോൾ എനിക്ക് തോന്നുന്നത് സ്പായോ മറ്റോ എന്തോ ആണെന്ന് തോന്നുന്നു. ഇത് ക്ലോസ്ഡ് ആണെന്നോ അറിയാൻ വയ്യ. കണ്ടോ കാലു വരുന്നുണ്ട്. നല്ല രസമുള്ളൊരു സ്ഥലം, ഫുൾ ഗ്രീനറിയൊക്കെ ആയിട്ട്. ഇതിന്നല്ല നമ്മൾ റിസപ്ഷനിൽ നിന്ന് വന്നപ്പോൾ ഒരു കണ്ട സ്ഥലമാണെന്നാണ് തോന്നുന്നത്. റിസപ്ഷനാണ് നേരെ കാണുന്നത്. അവിടെ നിന്ന് ഇങ്ങനെ നേരെ ഇറങ്ങുമ്പോൾ ഈ ഒരു വാട്ടർഫോൾ കാണാം. നല്ല രസമുണ്ടല്ലേ അനു. ഇത് എന്താ ഭംഗി നോക്കിയേ കണ്ടോ. ഇങ്ങോട്ട് പോകുമ്പോൾ ഒരു ചെറിയ കാട് പോലെയൊക്കെയാണ് കേട്ടോ, ഒരു കാട് പോലെ ഒരു ഫീൽ. നോക്ക ഞാനും അതും കൂടെ ഒരു കാട്ടിലെത്തി കേട്ടോ. ഓക്കേ അയ്യോ എന്ത് രസാ നോക്ക, ഞാനും അതും കൂടെ കാട്ടിൽ കൂടെ ഒരു വെള്ളച്ചാട്ടത്തിന്റെ സൈഡിൽ കൂടെ നടക്കുകയാണല്ലോ. അടിപൊളി. അപ്പോൾ നമുക്ക് ലഞ്ചിന് ഏതാ സ്ലോ റോസ്റ്റഡ് പംപ്കിൻ സൂപ്പ് ഉണ്ട്, പിന്നെ കോഴി ഇളക്കൈ സൂപ്പ്, പിന്നെ പപ്പട്, ബ്രെഡ് ഐറ്റം, പിന്നെ സാലഡ്, പല ടൈപ്പ് സാലഡ്, ഇത് പിക്കിൾ വെജിറ്റബിൾ വിത്ത് പോർക്ക് സോസേജ്, ഇത് ഗ്രിൽ ചിക്കൻ ആൻഡ് പെപ്പർ സാലഡ്, പിന്നെ ഇത് ഗ്രീക്ക് സാലഡ്, നമ്മുടെ പിക്കിള്, പിന്നെ പൊട്ടറ്റോ പൈനാപ്പിൾ ചാറ്റ്, പിന്നെ
അമൃത്സാരി മാച്ചി എന്ന സ്ഥലം. പിന്നെയുള്ള എന്താ മലബാർ മട്ടൻ കറി, നല്ല മലബാറി മട്ടൻ കറി ഉണ്ട്. പിന്നുള്ളത് ഗ്രിൽഡ് ചിക്കൻ വിത്ത് റോസ്മേരി ജസ്, ഇത് ഗ്രിൽഡ് ചിക്കൻ ആണ്, ഇത് കൊള്ളാം. പിന്നെ നമുക്കുള്ള ബീട്രൂട്ട് പച്ചടി, ബിന്തി ടൊമാറ്റോ മസാല, പിന്നെ ഡാൽ മസാല, പിന്നെയുള്ള പനീർ കുർച്ചാൻ, പനീറിൻ്റെ ഒരു കറിയാണ്. വെജിറ്റേറിയൻസിന് ഇത് വെജിറ്റേറിയൻ സെക്ഷനാണ് കേട്ടോ, അത് നോൺ വെജ് സെക്ഷനും ഇത് വെജിറ്റേറിയൻ സെക്ഷനുമാണ്. ഇത് ബീൻസ് പൊരിയൽ, ബീൻസ് പൊരിയൽ, നമ്മുടെ ബീൻസ് തോരൻ. പിന്നെ വെജിറ്റബിൾ അഗ്രറ്റിൻ, വെജിറ്റബിളിൻ്റെ എന്തൊരു കറിയാണ്, സ്റ്റൂ പോലെ. പിന്നെ വെജ് പുലാവ് ഉണ്ട്, സ്റ്റീം റൈസ് ഉണ്ട്, വെജ് പുലാവും സ്റ്റീം റൈസും. പിന്നെ ഒരുപാട് ടൈപ്പ് ഓഫ് പുഡിങ്സ് ഉണ്ട്, ഇത് ചീസ് ബ്രൗണി ഫൈ, പിന്നെ ചോക്ലേറ്റ് മൂസ് കേക്ക് ഉണ്ട്, പിന്നെ കോക്കനട്ട് കേക്ക് ഉണ്ട്, പിന്നെ സ്ട്രോബെറി ബ്ലോമാങ് എന്നൊരു സാധനം. പിന്നെ നമ്മുടെ നാടൻ സേമിയ പായസം, ഇത് സേമിയ പായസമാണ്. അപ്പോൾ ഇത്രയും വിഭവങ്ങളാണ് ലഞ്ചിനുള്ളത്. അപ്പോൾ നമുക്കൊരു അടിപൊളി ലഞ്ച് കഴിക്കാം. പാനുത ഇവിടെ നിന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ലഞ്ച് കഴിക്കാം. അപ്പോൾ നമ്മളൊരു അടിപൊളി ലഞ്ച് കഴിച്ച് തിരിച്ചു വന്നു. അപ്പോൾ എന്താ പറയുക, നല്ല സ്റ്റേ, ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റി നമ്മുടെ സ്റ്റേക്കേഷൻ. അതുമായിട്ട് ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. ആദ്യമായിട്ടാണ് എന്താ പറയുക, കുഞ്ഞായിട്ട് അടിപൊളിയായിരുന്നു, അടിപൊളിയായിരുന്നു, നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. പ്രോപ്പർട്ടി വൈസ് കിടിലം പ്രോപ്പർട്ടിയാണ്, ഡെഫിനറ്റ്ലി നിങ്ങൾ വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. അത്രയ്ക്ക് കാണാനും നല്ല ഭക്ഷണവുമാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേക്കേഷൻ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. ഇഫ് യു ആർ നോട്ട് സബ്സ്ക്രൈബ് അവർ ചാനൽ, പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ഹിറ്റ് ദ ബെൽ ഐക്കൺ ടു ഗെറ്റ് നോട്ടിഫിക്കേഷൻ ഫോർ അവർ നെക്സ്റ്റ് വീഡിയോ. ദിസ് ഇസ് ട്രാവൽ കപ്പ്. ബൈ ബൈ.